ഗുജറാത്തിലെ കോടീശ്വരരായ ദമ്പതികൾ തങ്ങളുടെ 200 കോടി സ്വത്തുക്കൾ മുഴുവനും ദാനം ചെയ്ത് സന്യാസം സ്വീകരിച്ചു. ഇപ്പോൾ ഇവർ സമാധാനവും മോക്ഷവും തേടി ഭിക്ഷാടകരെ പോലെ യാത്രയ്ക്കൊരുങ്ങുകയാണ്. ഭാവേഷ് ഭണ്ഡാരിയും ഭാര്യയുമാണ് തങ്ങളുടെ എല്ലാ സമ്പത്തും സംഭാവന ചെയ്തത്. ഭൂസ്വത്തുക്കളൊക്കെ ഇവർ പാവങ്ങൾക്ക് വീടിനും മറ്റുമായൊക്കെ നൽകി. കയ്യിലുള്ളതും ബാങ്കിലുള്ളതുമായ പണം മുഴുവൻ വാഹനത്തിൽ യാത്ര ചെയ്ത് വഴിവെക്കിൽ നിന്നവർക്ക് വാരി വിതറി നൽകി. കണ്ടു നിന്നവരും പണം കൈനിറയെ കിട്ടിയവരുമൊക്കെ അമ്പരന്നു. കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന ഹിമത് നഗറിലെ വ്യവസായിയാണ് ഭവേഷ് ഭണ്ഡാരി. ഇവരുടെ മക്കൾ മുംബൈ സന്യാസം സ്വീകരിച്ചിരുന്നു. വ്യവസായി തന്റെ 19 വയസ്സുള്ള മകളുടെയും 16 വയസ്സുള്ള മകന്റെയും പാത പിന്തുടരുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പണം, സ്വത്ത്, ഭൗതിക സുഖങ്ങൾ എല്ലാം ഇവർ വെടിഞ്ഞു. അവരുടെ ഭൗതിക ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സന്യാസപാതയിൽ ഇപ്പോൾ സഞ്ചരിക്കുകയാണ്. പ്രതിജ്ഞയെടുത്ത ശേഷം ദമ്പതികൾ എല്ലാ കുടുംബ ബന്ധങ്ങളും വിച്ഛേദിക്കേണ്ടി വരും. കൂടാതെ ഭൗതിക വസ്തുക്കൾ സൂക്ഷിക്കാൻ അനുവദിക്കില്ല. അവർ പിന്നീട് ഇന്ത്യയിലുടനീളം നഗ്നപാദനായി നടക്കുകയും ഭിക്ഷ കൊണ്ട് മാത്രം ജീവിക്കുകയും ചെയ്യും. ജൈന സന്യാസിമാർ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും പ്രാണികളെ മറ്റും നീക്കുന്ന വളരെ സോഫ്റ്റായ ബ്രഷും ഭിക്ഷയായി കിട്ടുന്ന ആഹാരം കഴിക്കാൻ ഒരു ഭിക്ഷാപാത്രവും കിടക്കുന്നിടത്ത് വൃത്തിയാക്കാൻ ഒരു ചൂല് മാത്രമേ ഇവർ ഇനി കൈവശം വെക്കൂ. ആഹാരം, വസ്ത്രം, പണം ഒന്നും എടുക്കില്ല. വസ്ത്രങ്ങൾ മുഷിയുമ്പോൾ പഴയ വസ്ത്രങ്ങൾ യാചിച്ച് വാങ്ങി അത് ഉപയോഗിക്കും. പ്രാണിയെപ്പോലും ഉപദ്രവിക്കാതെ ജൈന സന്യാസി പാതയിൽ ഇനി ഇവരുടെ അടയാളം അഹിംസയായിരിക്കും. അപാരമായ സമ്പത്തിന് പേരുകേട്ട ഭണ്ഡാരി കുടുംബത്തിന്റെ തീരുമാനം ഗുജറാത്ത് സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. സംയമനത്തോടുള്ള ജീവിതം നയിക്കാൻ മുമ്പ് കോടിക്കണക്കിന് ആളുകളിൽ നിന്ന് പിന്തിരിഞ്ഞ ഭാവറാൽ ജൈനെ പോലുള്ള ഒരുപിടി ആളുകൾ ഇവർക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ത്യയിൽ സൂക്ഷ്മ ജലസേചന സംവിധാനത്തിന് തുടക്കമിട്ടത് ഭവരാൽ ജെയിനായിരുന്നു. ഭണ്ഡാരി ദമ്പതികളും മറ്റ് 35 പേരും ചേർന്ന് 4 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു ഘോഷയാത്ര നടത്തി. അവിടെ അവർ മൊബൈൽ ഫോണുകളും എയർ കണ്ടീഷണറുകളും ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളും സംഭാവന ചെയ്തു. ഘോഷയാത്രയുടെ വീഡിയോകൾ, രാജകീയ വസ്ത്രം ധരിച്ച രഥത്തിൽ ദമ്പതികൾ പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും ജനങ്ങൾക്ക് ദാനം നൽകുന്നതും കാണാം. ജൈന മതത്തിൽ ദീക്ഷ സ്വീകരിക്കുന്നത് ഒരു പ്രധാന പ്രതിബദ്ധതയാണ്. അവരുടെ വ്യക്തി ഭൗതിക സൗകര്യങ്ങളില്ലാതെ ദാനധർമ്മങ്ങൾ കഴിച്ച് രാജ്യത്തുടനീളം നഗ്നപാതനായി അലഞ്ഞു നടക്കുന്നു. കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ ഒരു കോടീശ്വരനായ വജ്ര വ്യാപാരിയും ഭാര്യയ്ക്ക് സമാനമായ നീക്കം നടത്തി. അവരുടെ 12 വയസ്സുള്ള മകൻ സന്യാസം സ്വീകരിച്ച് 5 വർഷത്തിന് ശേഷം ആകസ്മികമായി ഭിക്ഷാ ചടങ്ങിനായി ഫെരാരിയിൽ കയറിയ മകനെ പോലെ ദമ്പതികൾ അവരുടെ ഭിക്ഷയ്ക്കായി സമ്പാദ്യങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു. അവരുടെ ജാക്വർ കാർ പോലും സമൂഹത്തിന് രോഗികളെ കൊണ്ടുപോകാൻ ദാനം ചെയ്തു. ഇതേ ജൈന മതത്തിൽ തന്നെ 2017 മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു ധനിക ദമ്പതികൾ 100 കോടി സംഭാവന നൽകുകയും 3 വയസ്സുള്ള മകളെ സന്യാസിയാകാൻ വിട്ടുകൊടുക്കുകയും ചെയ്തു. സുമിത് റത്തോഡ് എന്ന 35-കാരനും ഭാര്യ അനാമിക എന്ന 34-കാരിയുമായിരുന്നു അവർ. ജൈന മതം അഥവാ ജൈന ധർമ്മം പുരാതന ഭാരതത്തിൽ ഉടലെടുത്ത മതവിഭാഗമാണ്. ആധുനിക കാലഘട്ടത്തിൽ ജൈന മതത്തിന്റെ സ്വാധീനം നേർത്തതാണെങ്കിലും ഈ മതവിഭാഗം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല. അഹിംസയിലൂന്നിയ ജൈനമത സിദ്ധാന്തങ്ങൾ ബുദ്ധമതത്തോടൊപ്പം മഹാത്മാഗാന്ധിയെ പോലുള്ള ചിന്തകന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. 40 ലക്ഷത്തോളം അനുയായികളുള്ള ജൈനമതം പ്രധാനമായും കർണാടകം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് സാന്നിധ്യം അറിയിക്കുന്നത്. തങ്ങൾക്ക് സ്വന്തമായുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഭക്ഷണം വരെ ഭിക്ഷയാചിച്ച് കഴിക്കുന്ന രീതിയിലുള്ള വളരെ ലളിതമായ ജീവിത രീതിയാണ് ജൈനമത വിശ്വാസികൾക്ക് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനു പുറമെ ബ്രഹ്മചര്യവും അനുഷ്ഠിക്കേണ്ടതുണ്ട്. പുരുഷന്മാർക്ക് അവരുടെ വസ്ത്രമടക്കം ഉപേക്ഷിക്കുന്നതിന് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്നു. ജൈനരുടെ വിശ്വാസം അനുസരിച്ച് ഏറ്റവും ചെറിയ കൃമികീടങ്ങളും അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടേതടക്കം ജീവൻ വിശുദ്ധമാണ്. അതില്ലാതാക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് അബദ്ധത്തിൽ പോലും പറക്കുന്ന ജീവികളെയോ മറ്റോ വായിൽപ്പെട്ട് വിഴുങ്ങാതിരിക്കുന്നതിന് ജൈനർ തങ്ങളുടെ വായ വെള്ള തുണി കൊണ്ട് മൂടിക്കെട്ടുന്നു. വിളക്കിന്റെ നാളത്തിൽപ്പെട്ട് കീടങ്ങൾ മരിക്കുന്നത് ഒഴിവാക്കാനായി ജൈനർ വിളക്ക് കത്തിക്കുന്നതും ഒഴിവാക്കാറുണ്ട്. ഇതേ കാരണത്താൽ ഇവർ പകൽ വെളിച്ചത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ജൈനരുടെ വായ മൂടിക്കെട്ടുന്ന സ്വഭാവം മൂലം ഗ്രീക്ക് സ്ഥാനാധിപതിയായിരുന്ന മെഗസ്തസിന് ഇവർ വായില്ലാത്തവരാണെന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.